കൂടാരങ്ങളിൽ പാർത്ത് എന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പുതുമത്തിലെ പുസ്തകങ്ങൾ ഓരോ കർത്തൃദാസന്മാർ ഓരോ ഭാഗങ്ങൾ പഠിപ്പിക്കുന്നതാണ് കൂടാരങ്ങളിൽ പാർത്ത് എന്ന ബൈബിൾ സ്റ്റഡി പ്രോഗ്രാം. നമ്മൾ പഠിക്കുന്നത് എഫേസ് ലേഖനമാണ്. 21 ലേഖനങ്ങളുള്ള ലേഖനങ്ങളുടെ റാണിയാണ് എഫേസ് ലേഖനം എന്നറിയപ്പെടുന്നു. പുസ്തകനായ പൗലോസ് എഴുതിയതാണ്, ഉപസ്വസഭയ്ക്ക് വേണ്ടി എഴുതി എങ്കിലും എല്ലാ സഭകൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന പൊതുലേഖനമാണ്. നാലാമധ്യായത്തിൽ 9 വരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന ഭാഗം. കർത്താവായ യേശു ക്രിസ്തു കാൽവഴി കുരിശ് മരിച്ചപ്പോൾ അവരുടെ ശരീരം യോസഫിൻ്റെ കല്ലറയിലടക്കി അവൻ്റെ ആത്മാവ് പറദീസയിലേക്ക് പോയി. ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കുമെന്ന് മാനസാന്തരപ്പെട്ട കള്ളനോട് യേശു പറഞ്ഞു. അപ്പോൾ കള്ളൻ്റെ ആത്മാവും പറദീസയിൽ പോയി. പറദീസ എന്ന് പറയുന്നത് പാതാള പറദീസയാണ്, പാതാളത്തിൽ ഉണ്ടായിരുന്ന പറദീസയാണ്. അവിടെ പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരും ആത്മാക്കൾ പാർത്തിരുന്ന അവിടെയാണ്, സ്വസ്ഥതയിൽ വിശ്രമിക്കുകയായിരുന്നു. അവിടെ ചെന്ന് അവർക്ക് സ്വാതന്ത്ര്യം കർത്താവ് പ്രസംഗിച്ചു. നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു, ഞാൻ ക്രൂശിൽ മരിച്ചു, ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ വരും. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൻ്റെ കൂടെ ഈ ആത്മാക്കളെയും കൂട്ടിക്കൊണ്ട് സ്വർഗീയ പറദീസയിലേക്ക് പോയി. ആ പഴയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ ഇപ്പോൾ പാതാള പറദീസയിലല്ല, സ്വർഗീയ പറദീസയില. പാതാള പറദീസ ഇപ്പോൾ ശൂന്യമായി കിടക്കുകയാണ്. സ്വർഗീയ പറദീസയിൽ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവർ വിശ്രമിക്കുകയാണ്. അവിടേക്കാണ് കയറിപ്പോയത്. ആ കയറിപ്പോയവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. ബദ്ധന്മാരെന്ന് പറയുന്ന ഈ പാതാള പ്രതീക്ഷയിലുണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കളാണ്. മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. മനുഷ്യർക്ക് സഭയ്ക്ക് ദാനങ്ങളെ കിട്ടി. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം സ്വർഗാരോഹണം മുഖാന്തരം കിട്ടിയ ദാനങ്ങൾ, പകരപ്പെട്ട പരിശുദ്ധാത്മാവ്, നൽകപ്പെട്ട കൃപാവരങ്ങൾ, നിയമിക്കപ്പെട്ട ശുശ്രൂഷ വൃന്ദം, ഈ മൂന്ന് കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. ആ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തു; രണ്ട്, കൃപാവരങ്ങൾ ദൈവം നൽകി. എല്ലാവർക്കും ഒരുപോലെ കൃപയല്ല, ഓരോരുത്തരും വ്യത്യസ്തമായ കൃപ ലഭിച്ചിരിക്കുന്നു. കൂടാതെ നിയമിക്കപ്പെട്ട ശുശ്രൂഷ വൃന്ദത്തെ തന്നു. കയറിയുന്നതിന് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ സഭയിലുണ്ട്. അത് കർത്താവ് നിയമിച്ച ശുശ്രൂഷകന്മാരാ. ഒന്നാമത് പറഞ്ഞാൽ അപ്പോസ്തലന്മാരാ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേലാണ് ദൈവസഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോസ്തലന്മാർ സഭയുടെ ലീഡേഴ്സാണ്. എവിടെ പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങണോ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങി അതിനെല്ലാം ഓവർസീ ചെയ്യുന്നത് ഈ അപ്പോസ്തലന്മാരാണ്. പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ ദൂത്, ഓരോ കാലഘട്ടത്തേക്കുള്ള ദൂത് ദൈവത്തിങ്ങൾ ഏറ്റുവാങ്ങി അത് പ്രബോധിപ്പിക്കുന്നവരാണ്. സുവിശേഷകന്മാരാക്കി. സുവിശേഷകന്മാർ യേശു ക്രിസ്തു തൻ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് ക്രൂശിൽ സാധിപ്പിച്ചു എന്ന ആ വലിയ സുവിശേഷം അറിയിക്കുന്നവരാണ്. ഉലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം അറിയിപ്പാൻ യേശു പറഞ്ഞു. അവരാണ് സുവിശേഷകന്മാർ. ചിലരെ ഇടയന്മാരായി ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചു. അത് ലോക്കൽ സഭയുടെ ബന്ധം, പ്രാദേശിക സഭയുടെ ബന്ധത്തിലാണ്. പ്രാദേശിക സഭയിലെ ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഉപദേഷ്ടാക്കന്മാർ ടീച്ചേഴ്സാണ്. ബൈബിൾ ദൈവവചനം പഠിപ്പിക്കുന്ന ആളുകളാണ് ഉപദേഷ്ടാക്കന്മാർ. ഇടയന്മാർ അവരെ പരിപാലനം നടത്തുന്നവരാണ്. ഒരു സഭ ഒരാട്ടുംകൂട്ടമാണ്. ആട്ടുംകൂട്ടത്തെ മേയ്ക്കുന്നവരാണ് ഇടയന്മാർ. അവരെ പരിപാലിക്കണം, വചനം കൊണ്ട് അവരെ പോഷിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സന്ദർശിക്കണം, അവരെ ഉത്സാഹിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നവരാണ് ഇടയന്മാർ. ഉപദേഷ്ടാക്കന്മാർ ദൈവവചനത്തിൻ്റെ സത്യമായ ഉപദേശം, കളങ്കരഹിതമായ ഉപദേശത്തെ പഠിപ്പിക്കുന്നവരാണ്. ഇതെന്തിനാണ്? നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ്
പ്രസമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്ക്, വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷ. അതെന്തിനു വേണ്ടിയാ? അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി. വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുന്ന വിശുദ്ധന്മാർക്കുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. ക്രിസ്തീൻ്റെ ശരീരമായ ആത്മീയ വർദ്ധനയ്ക്കുവാകുന്നു. എല്ലാവരും പാസ്റ്റർമാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എങ്കിലും എല്ലാ വിശ്വാസികൾക്കും ഓരോ ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഈ നിയമിക്കപ്പെട്ട ശുശ്രൂഷ വൃന്ദമുണ്ട്. അതുങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുകയും നടത്തുന്നവരാണ്, നടത്തപ്പെടുന്നവരുണ്ട്. അതാണ് വിശ്വാസികളെന്ന് പറയുന്ന ആ ശിഷ്യന്മാരുടെ കൂട്ടം. അത് ലോക്കൽ സഭ, പ്രാദേശിക സഭകളിൽ കൂടി വരവുണ്ട്. ഒന്നിച്ചു കൂടി വന്ന് അപ്പം നുറുക്കുക, ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുക, ഒന്നിച്ചു കൂടി വന്ന് പ്രാർത്ഥിക്കുക, ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ദൈവജനത്തിൻ്റെ ഉപദേശം കളങ്കരഹിതമായി പഠിക്കുക. കളങ്കരഹിതം എന്ന് പറഞ്ഞാൽ ഗുരുപദേശങ്ങൾ കയറി വരുമ്പോൾ അതിൽ നിന്ന് ഒഴിവായി നിന്ന് സത്യമായി ഉപദേശം നൽകുക. ഇത് എല്ലാം ചെയ്യുന്ന വിശ്വാസികളെയാണ് ഇവിടെ പറയുന്ന വിശുദ്ധന്മാർ. ആ വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തണം. എന്തിനാ? അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന അവരുടെ ശുശ്രൂഷയുടെ വേലയ്ക്ക്. ഓരോ വിശ്വാസിക്കും ഓരോ ശുശ്രൂഷയുണ്ട്. ഓരോ വിശ്വാസിയും ഓരോ മിഷണറിയാണ്. ഓരോ വിശ്വാസിയും ദൈവത്തിൽ നിന്ന് താലന്ത് ഏറ്റുവാങ്ങിയവരാണ്. അത് വ്യാപാരം ചെയ്യുവാൻ തക്കോണം അവരെ ഉത്സാഹിപ്പിക്കുന്ന ജോലിയാണ് ശുശ്രൂഷ വൃന്ദത്തിലുള്ളത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. വളരുക എന്നതാണ് സഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയെക്കുറിച്ചും. ഓരോ വിശ്വാസിയും വളരണം. എത്രയും വളരണം? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. ക്രിസ്തു എന്ന തല, സഭയുടെ തല ക്രിസ്തുവാണ്. ആ തലയോളം സകലത്തിലും ആത്മീയത്തിൽ വളരുവാൻ ഓരോ വിശ്വാസിക്കും കഴിയണം. ആ ജോലിയാണ് ശുശ്രൂഷന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന. വിശ്വാസികളെ പോഷിപ്പിക്കുക, പഠിപ്പിക്കുക, അവരെ കൗൺസിലിംഗ് ചെയ്യുക, അങ്ങനെ ആത്മീയവർദ്ധന അവർക്ക് വരുത്തണം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളഞ്ഞ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. ഇതാണ് ദുരുപദേശകർ ചെയ്യുന്നത്. ഒന്ന്, അവർ ചതിക്കും. സത്യമല്ല പറയുന്നത്, ചതിവാണ്. ഉപായം പ്രയോഗിക്കും. ഉപായം, കൗശലം, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ. തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞ ഉഴലുന്ന ശിശുക്കളായിരിക്കാതെ. അലഞ്ഞ ഉഴലുന്ന ശിശുക്കൾ, വിശ്വാസത്തിൽ വളർച്ചയില്ലാത്ത ആളുകൾ. ആത്മീയത്തിൽ വന്നുകഴിഞ്ഞ് അവർ ആത്മീയമായി വളരുന്നതിന് മുമ്പ് അവരെ ശിശുക്കളെ പോലെയാണ്. അവർ പെട്ടെന്നാണ് ചതിയിൽപ്പെടുന്നത്, പെട്ടെന്നാണ് തന്ത്രങ്ങളിൽപ്പെടുന്നത്. ഉപദേശത്തിൻ്റെ ഓരോ കാറ്റത്ത് അവർ അലഞ്ഞു ഉഴലും. അങ്ങനെ ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോടും സകലത്തിലും വളരുവാൻ ഇടയാകും. സകലത്തിലും വളരണം ക്രിസ്തു എന്ന തലയോടും. നമ്മുടെ മാതൃക ക്രിസ്തുവാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ക്രിസ്തുവാണ്. ഞാൻ വിശുദ്ധനായിരിക്കുമ്പോൾ നിങ്ങളും വിശുദ്ധരായിരിക്കും. ക്രിസ്തുവാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്, അളവ് പോലെ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോടും സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ച ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിൽ ഉള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. മനുഷ്യ ശരീരത്തോട് ഉപമിച്ചിരിക്കുകയാണ് സഭയെ. സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. യേശുക്രിസ്തു ശിരസാണ്. ആ ശരീരത്തിൻ്റെ ക്രമീകരണത്തെക്കുറിച്ച് പറയുകയാണ്. പല അവയവമുണ്ട്. ഒരു ശരീരമാണെങ്കിലും അവയവങ്ങൾ പലതാ. കൈകളുണ്ട്, കാലുകളുണ്ട്, ചെവികളുണ്ട്, കണ്ണുകളുണ്ട്, ശ്വാസോച്ഛ്വാസമുണ്ട്, ഹാർട്ടുണ്ട്,
ഓരോ അവയോ അത് യുക്തമായി ചേർന്ന് ഏകീഭവിച്ചു. അതിനെല്ലാം സന്ധികളാൽ യോജിപ്പിച്ചിരിക്കുകയാണ്. യുക്തമായിട്ട് കൈവരണ്ടടുത്ത് കൈ വന്നോ കാലു വരണ്ടടുത്ത് കാലു വന്നോ സ്ഥാനം മാറിയിരുന്നെങ്കിലോ, വലത്തുകയുടെ സ്ഥാനത്ത് വലത്ത് കാലായിരുന്നെങ്കിലോ, അത് യുക്തമായി ചെയ്യുന്നതല്ല. ആത്മീയത്തിന് ശരീരം എന്ന് പറയുന്ന സഭ, അത് യുക്തമായി ചേരണം. ഓരോ അംഗത്തിനും സഭയുടെ ഓരോ വ്യക്തിക്കും അതത് വ്യാപാരത്തിനോ അതിനോ ഓരോരുത്തർക്കുമുള്ള മിനിസ്ട്രിയുണ്ട്. ആ മിനിസ്ട്രിക്കത്തവണ്ണം സഹായം ലഭിക്കാനുള്ള, ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി അവനിൽ നിന്ന് പഠിച്ചു പ്രാപിക്കുന്ന ഏത് സന്ധി, ഈ ശരീരത്തിന് സന്ധികളാണ്, ഈ അസ്ഥികൾ തമ്മിൽ യോജിപ്പിക്കുന്നിടത്ത് സന്ധിയാണ് സന്ധികൾ. ഇതുപോലെ സഭയിലും സന്ധികളാണ്. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വഴക്കിടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ധിക്കാരം കാണിക്കാതെ, അഹങ്കാരം പറയാതെ, രാഷ്ട്രീയം കാണിക്കാതെ, എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിച്ചും ക്ഷമിച്ചും തമ്മിൽ തമ്മിൽ സഹായിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധിയുണ്ടാക്കി, സന്ധിയാൽ സ്നേഹത്തിലുള്ള വർദ്ധനയ്ക്കായി, സ്നേഹത്തിൻ്റെ വർദ്ധന ഉണ്ടാകണം. അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു, ക്രിസ്തുവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങളിനി നടക്കരുത്. നടക്കരുതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കാര്യം, നിങ്ങളിനി ജീവിക്കരുത്. ജാതികൾക്ക് വ്യർത്ഥബുദ്ധി അനുസരിച്ച് അവർ നടക്കുക, അതുപോലെ നിൻ്റെ ബുദ്ധിയുണ്ടല്ലോ വ്യർത്ഥബുദ്ധി, അതനുസരിച്ച് ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ, അത്യാഗ്രഹത്തോടെ സകല അശുദ്ധി പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ജാതികളെക്കുറിച്ച് പറയുകയാണ്, ജാതികളെപ്പോലെ നിങ്ങൾ നടക്കരുത്. ജാതികൾ നടക്കുന്നത് എങ്ങനെയാണ്? ഹൃദയകാഠിന്യം കൊണ്ടാണ്, അന്ധബുദ്ധികളാണ്, അജ്ഞാന നിമിത്തമാണ്, ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നവരാണ്, മനസാക്ഷി തഴമ്പിച്ചു പോയവരാണ്, അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന്, ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ജാതികൾക്ക് അവർക്ക് എന്തു ചെയ്യാം എന്നുള്ള രീതിയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ തന്നെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു, എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു, എത്രയോ ചതിവിൻ്റെ പ്രയോഗങ്ങൾ നടത്തുന്നു. ആരുടെ സ്വന്തക്കാർ, ചാർച്ചക്കാർ, അപ്പനും അമ്മയും കൂടെ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അപ്പനും അമ്മയും തൂങ്ങി മരിച്ചു. അതിൽ മൂത്ത മകനെ അവന് ഉറക്കഗുളി കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല, അതുകൊണ്ട് അവൻ ജീവനോടെ തന്നെ അവനെ പിടിച്ചു കൊന്നവർ കൊലപാതകികളായി തീർന്നു. ഒരാത്മഹത്യ മാത്രമല്ല, അവർ കൊലയാളികളായി, കുഞ്ഞുങ്ങളെ കൊന്നു. എന്തായി നടക്കുന്നത്? ഇവിടെ ചുറ്റുപാട് നടക്കുന്ന കാര്യമായി പറയുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമായി പറയുന്നത്, ഇത് ജാതികളുടെ അശുദ്ധിയാണ്. സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഭാര്യയെ തട്ടിക്കൊണ്ട് പോവുക, ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ട് പോവുക, വെച്ചുമാറൽ നടത്തുക, പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു. നിങ്ങൾ ഈ ജാതികളെപ്പോലെ ദുഷ്കാമൂർത്തിക്ക് ഹേതുവായി ജീവിക്കുന്നവരല്ല, യേശുവിൽ സത്യമുള്ളതുപോലെ. യേശു സത്യം തന്നെയാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചത് എങ്ങനെയാണ്? യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടു, അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല നിങ്ങൾ പഠിച്ചത്. ഇങ്ങനെയല്ല ദുഷ്കാമൂർത്തിക്ക് ഏൽപ്പിക്കുന്ന രീതിയിലുള്ള ജാതികളെപ്പോലുള്ള രീതിയല്ല നിങ്ങൾ പഠിച്ചത്.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, മുമ്പിലത്തെ നടപ്പ് എന്ന് പറഞ്ഞാൽ മുമ്പിലത്തെ ജീവിതം, പഴയ ജീവിതം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ജീവിതം സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ചതിമോഹങ്ങൾ, മോഹങ്ങളാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്, ഉള്ള കൺമോഹം, ഇടമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെയുള്ള മോഹങ്ങൾ, ധനമോഹം, ഇങ്ങനെ ഉള്ള ചതിമോഹങ്ങളിൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു നിങ്ങൾ. വഷളായി പോകുന്ന പഴയ മനുഷ്യനല്ല ഇപ്പോൾ. അതിനെ നിങ്ങൾ വർജിച്ചു, അതിനെ ഉപേക്ഷിച്ചു, അതിനെ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. സത്യത്തിൻ്റെ ബലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ ജീവിതം, പുതിയ പ്രവർത്തനങ്ങൾ, പുതിയ നടപ്പ്, പുതിയ ശൈലി, പുതിയ സംഭാഷണം, പുതിയ ബന്ധങ്ങൾ, അങ്ങനെയെല്ലാം പഴയതല്ല, പുതുക്കമുള്ളതാണ്. ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് പുതുക്കം പ്രാപിക്കണം. ആകയാൽ ഭോഷ്ക ഉപേക്ഷിച്ച ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. കള്ളം പറയരുത്, ഭോഷ്ക പറയരുത്. ഭോഷ്കിൻ്റെ അപ്പൻ സാത്താനാണ്. ആ ഭോഷ്കിനെ മനസ്സിൽ ജനിപ്പിക്കുന്ന സാത്താനാണ്. തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കിത്തരുന്ന സാത്താനാണ്. ആ ഭോഷ്ക ഉപേക്ഷിക്കണം. അത് കഴിഞ്ഞാലോ, അങ്ങനെയാണ് പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത്. പുതുമനുഷ്യൻ, പഴയ മനുഷ്യനല്ല ഞാൻ, പഴയ കെ സി ജോണല്ല. ഞങ്ങളുടെ ഈശ്വരൻ രക്ഷിതാവായി സ്വീകരിച്ച്, വീണ്ടും ജനിച്ച്, ദൈവവേരായി തീർന്ന നാൾ മുതൽ പുതിയൊരു ജീവിതമാണ് എനിക്ക്. പുതിയ കെ സി ജോണാണ് ഞാൻ. പുതുതായി സൃഷ്ടിക്കപ്പെട്ടവനാണ്, പുതിയ ജനിച്ചവനാണ്, വീണ്ടും ജനിച്ചവനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ പുതിയ അനുഭവം ഉണ്ടായെങ്കിൽ, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിലായി ആ അനുഭവത്തിൽ ജീവിക്കുന്നു എങ്കിൽ, ഭോഷ്ക ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. താൻ തമ്മിൽ അവയവങ്ങളല്ലോ. വീണ്ടും അവിടെ ഓർപ്പിക്കുകയാണ്, ഒരു ശരീരവും, ഒരു ശരീരത്തിന് പല അവയവങ്ങളുള്ളതുപോലെ നമ്മൾ ഒരു ശരീരമാണ്. ആ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നമ്മൾ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. അതുകൊണ്ട് തമ്മിൽ തമ്മിൽ ചതിക്കരുത്, തമ്മിൽ തമ്മിൽ വ്യാജം പറയരുത്. ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ. കണ്ണ് കൈയോട് വ്യാജം പറയത്തില്ല. ഞാൻ നടന്നു പോകുമ്പോൾ തട്ടി കാല് പൊട്ടിയെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്ന കുനിയും, നട്ടല് പറയും കുനിയാൻ, കുനിയും. ആ അടിച്ച് കൊണ്ട ഭാഗം ഞാൻ എൻ്റെ കൈ കൊണ്ട് തൂക്കും. വേദനയുണ്ടെങ്കിൽ അവിടെ കൈ കൊണ്ട് വേദനയെ ശമിപ്പിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കും. ഇതെല്ലാം എങ്ങനെയാണ്? ഇതെല്ലാം ശരീരത്തിൻ്റെ പരസ്പരമുള്ള ധാരണയിലെ പ്രവർത്തനങ്ങളാണ്. ഒരവയം മറ്റൊരു അവയവത്തോട് മത്സരിക്കുന്നില്ല, തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. അത് മറ്റു തർജ്ജമയിൽ കോപിച്ച് പാപം ചെയ്യരുത്. ഇവിടെ പറയുന്നു കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപം ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വളരണം. കാര്യങ്ങളെ മുഴുവനായിട്ട് ഗ്രഹിക്കാത്തതുകൊണ്ടാണ് നമുക്ക് കോപം വരുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ കോപം ഉണ്ടാകത്തില്ല. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കാത്തതുകൊണ്ട് അല്പം അറിവുകൊണ്ട് നമ്മൾ കോപിക്കുന്നത്. കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, കോപിച്ചെന്ന് വിചാരിച്ച് ക്ഷോഭിക്കരുത്, കോപിച്ചെന്ന് വിചാരിച്ച് ആരോടെങ്കിലും തട്ടിക്കയറരുത്, കോപിച്ചെന്ന് വിചാരിച്ച് നമ്മുടെ പ്രകൃതി കളയരുത്. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ, സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞു തീർക്കണം. ഏതെങ്കിലും വിഷയം ഉണ്ടായാൽ അന്നേരം തന്നെ അത് തീർക്കണം എന്നതിൻ്റെ അർത്ഥം. അത് വെച്ചുകൊണ്ടിരിക്കരുത്, അത് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. തമ്മിൽ അവയവങ്ങളല്ലോ, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. നീ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇത്ര ശക്തമായ പ്രബോധനം തരുന്ന, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോപം തീർക്കണം. രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കാൻ പോകുമ്പോൾ ഹൃദയം ശുദ്ധമായിരിക്കണം. ആരോടും വിരോധം ഉണ്ടാകരുത്, ആരെക്കുറിച്ചും ദുഷ്ടചിന്തകൾ ഉണ്ടാകരുത്, ഹൃദയം ശാന്തമായിരിക്കണം. 27-ാം വാക്യം ശ്രദ്ധിക്കുക. പിശാചിന് ഇടം കൊടുക്കരുത്.
നമ്മുടെ കോപം കൊണ്ട് നമ്മൾ രാത്രി കിടക്കാൻ പോയാൽ, കോപം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ, കോപം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കണ്ടാൽ പിശാചിന് ഇടം കിട്ടും. ആ കോപം ഒരു മുഖാന്തരമായിട്ട് അവൻ ഉപയോഗിക്കും. പിശാചിന് ഇടം കൊടുക്കരുത് ഒരു കാര്യത്തിലും. ഈ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ ഒരു കാര്യത്തിലും പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളനെ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്രയോ വേണ്ടത്. കള്ളൻ കക്കാൻ പോകരുത്. എന്ന് മാത്രമല്ല, മുട്ടുള്ളവർക്ക് ദാനം ചെയ്യണം, സഹായിക്കണം. അതിനുവേണ്ടി കൈകൊണ്ട് അധ്വാനിക്കണം, ജോലി ചെയ്യണം. ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് മടിയന്മാരാണ്. അതുകൊണ്ട് അവരുടെ വീട് കഷ്ടപ്പെടുക, കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുക. അങ്ങനെ ആകരുത്. നിങ്ങൾ കൈകൊണ്ട് അധ്വാനിക്കണം. അത് മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ കൂടിയാണ് നമ്മുടെ വരുമാനം. കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്ര വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ജീവിതത്തെക്കുറിച്ചുള്ള ഓരോ പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഇവിടെ എടുത്തു പറയുകയാണ്. കള്ളനെ കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക എത്ര വേണ്ടത്. അടുത്തത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. നമ്മൾ പറയുന്നത് കേട്ടാൽ കേൾക്കുന്ന ആളിന് കൃപ കിട്ടണം. അതാവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളെല്ലാം നല്ല വാക്കുകളായിരിക്കണം. കോപിച്ച വാക്കുകളോ ചീത്ത പറയുന്ന വാക്കുകളോ മറ്റുള്ളവരെക്കുറിച്ച് പരിഹാസമോ മറ്റുള്ളവരെക്കുറിച്ച് ദുഷിക്കുകയോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഐശാചികമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കൂട്ടുകൂടരുത്. അതുമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കാരണം എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒരു വാഗൊണ്ട് അന്യഭാഷ പറഞ്ഞിട്ട് ആ വാഗൊണ്ട് തന്നെ സഹോദരനെ ദുഷിച്ചാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്, സീല് വെച്ചിരിക്കുക. നിങ്ങളെ വീണ്ടെടുപ്പ് നാളിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് സീല് വെച്ചിരിക്കുന്ന ആളാണ് നീ. പരിശുദ്ധാത്മാവിനാലാണ് സീല്. അത് ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവും ആയി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. എല്ലാ കയ്പും, കയ്പെന്ന് പറയുന്ന മാനുഷിക ബന്ധങ്ങൾ തമ്മിൽ ഉള്ള ഇടർച്ചകളാണ് കയ്പ്. വർത്തമാനത്തിലും പെരുമാറ്റത്തിലും എല്ലാം കയ്പ്. കോപം, ക്രോധം, പഴകിയ കോപമാണ് ക്രോധം. കൂറ്റാരവം, ആ വാക്ക് കൂറ്റാരവം എന്നായതുകൊണ്ട് ആളുകൾക്ക് അറിയത്തില്ല അതിന് ശരിയായിട്ടുള്ള അർത്ഥം. ഒച്ചവെച്ച് സംസാരിക്കാതെ കൂറ്റാരവം, കൂറ്റൻ ആരവം, വലിയ ശബ്ദം. കമ്മിറ്റി കൂടുമ്പോൾ എന്തൊരു ഒച്ചപ്പാടാ, ജനറൽ ബോഡി കൂടുമ്പോൾ എന്തൊരു വഴക്കാ, അത് പാടില്ല. ദൂഷണം, സകല ദുർഗുണവും, ദുർഗുണമാണ് അതൊക്കെ. നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ, അന്യോന്യം ക്ഷമിപ്പീൻ. എന്താ സ്റ്റാൻഡേർഡ് അളവുകോൽ? ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചു. യാതൊരു മാർജിനും ഇടാതെ മുഴുവൻ ദൈവം ക്ഷമിച്ചു തന്നു ക്രിസ്തുവിൽ കൂടെ. അങ്ങനെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ ക്ഷമിക്കണം, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അളവുകോൽ.